നമസ്കാരം. നിരവധി പേർ വാടകയ്ക്ക് താമസിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം. ഒരു മുറിയിൽ താമസിക്കുന്നത് 3 കുട്ടികളും മാതാപിതാക്കളും. ഇവർ ഉപയോഗിക്കുന്ന ശൗചാലയത്തിന് അടച്ചുറപ്പുള്ള ഒരു വാതിലില്ല. ശൗചാലയം ഉപയോഗിക്കുമ്പോൾ ഇളകി മാറിയ വാതിൽ എടുത്തു വെച്ച് അടയ്ക്കണം. ഒറ്റമുറിയിൽ കട്ടിലിലും നിലത്തുമായി ഉറക്കം. അക്രമാസക്തനാകുന്ന കുട്ടിയെ ഈ മുറിയിൽ തന്നെ പൂട്ടിയിടുന്നത് ചങ്ങലയിലും. ഭക്ഷണാവശിഷ്ടങ്ങളും മുഷിഞ്ഞ തുണിയും ഏത് സമയവും പൊട്ടി വീഴാവുന്ന കയറിൽ കെട്ടിത്തൂക്കിയ സീലിംഗ് ഫാനും ഒക്കെയായി ദയനീയമായ ജീവിത പരിസരം. പിതാവിൽ നിന്നും ക്രൂരമായി മർദ്ദനമേൽക്കേണ്ടി വന്ന ഭിന്നശേഷിക്കാരൻ്റെ വീട്ടിലേക്ക് മറുനാടൻ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. 4000 രൂപയാണ് ഇവിടെ മാസവാടക. കുറഞ്ഞ തുകയ്ക്ക് വേറെ എവിടെയും താമസിക്കാൻ വീട് കിട്ടാത്തതിനാൽ ഇവിടെ താമസിക്കുന്നു. ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് വാടകയും വീട്ടുകാര്യങ്ങളും നോക്കുന്നത്. ഹോട്ടലിൽ എനിക്ക് ചെറിയ ജോലിയുണ്ടായിരുന്നു. ആ വരുമാനം കുറച്ചാശ്വാസമായിരുന്നു. ലോക്ക്ഡൌൺ ആയപ്പോൾ ഹോട്ടൽ അടച്ചപ്പോൾ അതും നിലച്ചു. ഇപ്പോൾ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഇനി മുന്നോട്ടെങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. മർദ്ദനമേറ്റ 18-കാരൻ്റെ മാതാവ് ഷീബ ഇത് പറയുമ്പോൾ കണ്ണുകൾ നിറയുകയുണ്ടായിരുന്നു. എനിക്ക് സഹായത്തിന് മാതാപിതാക്കളും സഹോദരങ്ങളുമില്ല. ഭർത്താവ് എന്നും എന്നോട് വഴക്കാണ്. പിന്നീട് മകനെ മർദ്ദിക്കും. എവിടേക്ക് പോകാനാണ് ഞങ്ങൾ? ഇതെല്ലാം സഹിച്ച് ഇവിടെ കഴിയുന്നു. 3 മക്കൾ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവരെ ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞാണ് എന്നെയും എന്നും മർദ്ദിക്കുന്നത്. അയാൾ മദ്യപിക്കാറില്ല. എന്നാൽ ചുണ്ടിനടിയിൽ എന്തോ തിരികെ വെക്കുന്നത് കാണാം. ചെലവിന് തരുന്നയാളാണ് എന്ന് കരുതി എന്തും കാണിക്കാമെന്നുള്ള അഹങ്കാരം നല്ലതാണോ? മകനെ മർദ്ദിച്ച സംഭവത്തിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളുടെ സഹോദരൻ ഇപ്പോൾ പറഞ്ഞു നടക്കുന്നത് എൻ്റെ കുട്ടി കഞ്ചാവ് ഉപയോഗിച്ച് ഇങ്ങനെയായി എന്നാണ്. അവനെ ലേക്ഷോറിലും കളമശ്ശേരിയിലും തൃശ്ശൂരിലും ചികിത്സിച്ചതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? ഷീബ വിങ്ങിപ്പൊട്ടി പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. വീഡിയോ ഞാനാണ് പകർത്തിയത്. ഞാൻ എനിക്ക് ദേഷ്യം, എനിക്ക് പിടിച്ചു മാറ്റാനൊന്നും പറ്റണില്ല. അങ്ങനെ പിടിച്ചു മാറ്റി എനിക്ക് കിട്ടും തല്ലു. അപ്പം ഞാൻ പിടിച്ചു മാറ്റാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാവരും അറിയിക്കാൻ പോണേന്ന്, എൻ്റെ ആൾക്കാരൊക്കെ അറിയിക്കാൻ പോണേന്ന് ഇത് എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞു. കാരണം എനിക്കെന്ന് പറഞ്ഞാൽ ഉമ്മ ഉപ്പയില്ല, വീടില്ല, ആങ്ങളമാരില്ല, ആരുമില്ല. ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് എവിടെയില്ല പോകാൻ സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞത്. ചെറിയ കുട്ടിയും ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞത്. എനിക്കൊരു സ്ഥലമില്ല പോകാൻ എൻ്റെ മക്കളെയും കൊണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ കിടക്കണത്. എനിക്കൊരു സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ കിടക്കുകയില്ല. ഇതൊന്നും ഇപ്പോൾ ആരും അറിയയില്ല. ആരെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ അവരെ കൊണ്ട് ചികിത്സിച്ച്, അതിനുള്ളൊരു സൗകര്യം എനിക്കില്ല. കാരണം ഉമ്മ ഉപ്പയൊക്കെ നേരത്തെ മരിച്ചുപോയി. പിന്നെ വീടുമില്ല, ആങ്ങളമാരുമില്ല, ആരുമില്ലാത്ത അവസ്ഥയാണ് എനിക്ക്. ഇങ്ങനെ ചിലവിനൊപ്പം ഞാൻ ഹോട്ടലിൽ ജോലിക്കുണ്ട്, മറ്റേ ഗ്രാൻഡ് ഹോട്ടലിൽ മറ്റേ ക്ലീനിങ് സ്റ്റാഫായിട്ട് ജോലിക്കുണ്ട്. അങ്ങനെ വരും, ഞാൻ നേരം എടുക്കുമ്പോൾ ജോലിക്കും, വൈകുന്നേരം വരും. അങ്ങനെയുള്ളൊരു ഇതാണ്. ഇങ്ങനെ കൊണ്ടുവരും, തിന്നാനുള്ളത് കൊണ്ടുവന്ന് കൊടുക്കും പിള്ളേർക്ക്. അങ്ങനെ വളരെ ശോചനീയമായ അന്തരീക്ഷത്തിലാണ് ഇവർ കഴിയുന്നത്. സാമൂഹിക പ്രവർത്തകർ ഇവരുടെ അവസ്ഥ കണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു പോയെങ്കിലും സഹായം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുകയും ഇവർക്ക് അടിസ്ഥാന സൗകര്യമുള്ള പാർപ്പിടം സജ്ജമാക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ അന്തരീക്ഷത്തിൽ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാഹചര്യം കൂടുതലാണ്. അതിനാൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് വേണ്ട സഹായം ലഭ്യമാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പെരുന്നാൾ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു ആ സംഭവം നടക്കുന്നത്. 2 ദിവസമായി മകൻ വളരെ അസ്വസ്ഥനും അക്രമാസക്തനുമായിരുന്നു. ഈ സമയമാണ് ഭർത്താവ് സുധീർ മകനോട് ആക്രോശിച്ചുകൊണ്ട് മർദ്ദിച്ചത്. മർദ്ദനത്തിനിടെ മകനെ തലകുത്തി നിർത്തുകയും ചവിട്ടുകയും ചെയ്തു. ക്രൂരമർദ്ദനം ഭയന്നാണ് മകൻ തലകുത്തി നിന്നതെന്ന് ഷീബ പറയുന്നു. അതേസമയം മകന് അസുഖമുള്ളതിനാലാണ് അവൻ അക്രമാസക്തനാകുന്നതെന്നും അവനെ ഇനി ഉപദ്രവിക്കരുതെന്നും കുറെ പറയുകയുണ്ടായി. എന്നാൽ സുധീർ ഇത് വകവയ്ക്കാതെ മർദ്ദനം തുടർന്നതോടെയാണ് മൊബൈൽ ഫോണിൽ മർദ്ദനരംഗം ചിത്രീകരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ എല്ലാവരെയും കാണിക്കുമെന്നും മർദ്ദനം നിർത്താനും ആവശ്യപ്പെട്ടു. എന്നാൽ സുധീർ മർദ്ദനം തുടരുകയാണ് ചെയ്തത്. 1.5 മണിക്കൂറോളം മകനെ മർദ്ദിച്ച ശേഷമാണ് ഇയാൾ പിന്മാറാൻ തയ്യാറായത്. പിന്നീട് കഴിഞ്ഞ ദിവസം ഈ ദൃശ്യങ്ങൾ ഷീബ ബന്ധുവിന് കൈമാറുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുമായിരുന്നു. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുക്കുകയും സുധീറിനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. മാതാവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. കുട്ടിയെ 15 വയസ്സ് മുതൽ ഉപദ്രവിച്ചിരുന്നതായി അമ്മ മൊഴി നൽകുകയും ചെയ്തു.
വർഷങ്ങളായി കുട്ടിയെ സുധീർ ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി ഒരു ഭാരമാണെന്ന് ഇയാൾ പറയാറുണ്ടെന്നും അമ്മ മൊഴി നൽകിയിട്ടുണ്ട്. അനുസരണക്കേട് കാട്ടിയപ്പോൾ ചട്ടം പഠിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തതെന്ന് പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ഓട്ടോ ഡ്രൈവറാണ് സുധീർ. തരം കിട്ടുമ്പോഴെല്ലാം അരിശം തീർക്കുന്നത് കുട്ടിയെ ഉപദ്രവിച്ചാണെന്ന് പോലീസ് പറയുന്നു. വധശ്രമത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. വധശ്രമത്തിന് പുറമെ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ മർദ്ദിച്ചെന്ന അമ്മയുടെ മൊഴി പ്രകാരമാണ് JJ ആക്ട് കൂടി ചേർത്തിരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുട്ടിക്ക് അസുഖം വരുന്നത്. ലേക്ഷോർ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ നടത്തി വരികയാണ്. തലച്ചോറിൽ ചെറിയ മുഴ വന്നതിനെ തുടർന്നാണ് അസുഖമുണ്ടായതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് മാതാവ് പറയുന്നു. കൃത്യമായി മരുന്ന് കഴിക്കുകയും നല്ല അന്തരീക്ഷമുള്ള സ്ഥലത്തേക്ക് കുട്ടിയെ മാറ്റുകയും ചെയ്താൽ അസുഖം മാറുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ചെറളായിലെ കുടുസുമുറിയിൽ തന്നെയാണ് ഇപ്പോഴും ഇവരുടെ താമസം. ഈ കുടുംബത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചുവടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു, അതിൽ ബന്ധപ്പെടാവുന്നതാണ്. ഷീബ സുധീർ അക്കൗണ്ട് നമ്പർ 3215829953 എന്നതാണ്. IFC കോഡ് SBIN 000 8643 എന്നതാണ്. ബ്രാഞ്ച് SBI മട്ടാഞ്ചേരി.